സമാധാനപ്പെട്, കാണിച്ചരാന്ന്. ഞാനല്ലേ പറയണ കാണിച്ചേരാ? ഓ ശരി, ഞാനല്ലേ പറയണത്. എനിക്കറിയാം, എനിക്ക് ഒരു വാക്കേ ഉള്ളൂ, കാണിച്ചേരാ കാണിച്ചേരാ കാണിച്ചേരാന്ന്. ശരി, ഇതൊക്കെ വരുമോ? ദേവന്റെ കാര്യം അറിയാലോ, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, നീ കാണിച്ചു തന്നേ പറ്റുള്ളൂ. കുഴപ്പമില്ല, നീ ധൈര്യം. ഇതല്ലേ, ഇതല്ലേ, ഇത് വരൂല, ഇത് ഇത് വരൂല്ലേ. ഓക്കെ, അവിടെ തന്നെ. ചുമ്മായിരിക്കുമ്പോളൂ, എന്താ നീ പറഞ്ഞ? ആ ഏയ് ശരി, പിന്നെ ക്ലാസ് എത്തി ഞാൻ പിന്നെ വിളിക്കാം. സോഷ്യോളജി. എന്തോന്നടേ, കേറി വാ, പോയിരുന്ന് എഴുത്. ആ പോ, ഇവിടെ വന്നിരി. എവിടെ കിടന്ന ക്വസ്റ്റ്യൻ ഉണ്ടായതൊക്കെ? പേപ്പർ ഇങ്ങനെ പേപ്പർ ഇങ്ങനെ കുറച്ച് പേപ്പർ പോവാൻ കാര്യം. അയ്യോ, എന്തുവാടാ അവിടെ? അല്ല സാർ, പേന ഇവിടെ
എന്തുവാടാ പേപ്പർ? എന്തോന്നിത്? പേപ്പർ ഇങ്ങോട്ട്. കിട്ടൂല. അയ്യോ എവിടുത്തെ വണ്ടല്ലോ എഴുതെഴുത. പ്ലീസ് ഡാ, നിന്നെ ഒന്നും എഴുതിയില്ലടാ. ചുമ്മാ ആടേ, ഇനി 5 മിനിറ്റ് കൂടെ ഉള്ളൂ കേട്ടാ. എന്തോന്നടേ ഇത്? ഏ പരിശീലനതാ കിട്ടിയായി. ആ എല്ലാം നേരെയൊക്കെ കെട്ടിപ്പോയി. എന്തോന്ന് കെട്ടി വയ്ക്കാൻ വല്ല എഴുതിയിട്ട് വേണ്ടേ? സ്പീഡിന് പോട്ടെ, വളഞ്ഞ് പാമ്പിൻ്റെ തല ഇപ്പൊ തട്ടിയനെ. ഏ ശെന്തു പറയാൻ, വീട്ടിൽ നിന്ന് ഓരോരുത്തന്മാർ കുറ്റിയും പറിച്ചോണ്ട് വരും. ചുവന്ന വഴിയിലോട്ട് കളിയും പോയി.
മതിയാക്ക്, മുടിയും വെച്ച് കണ്ണാടിയും വെച്ച് എഴുതണ കണ്ട. കെട്ട് കെട്ട്, ആധാരോ സാർ. ശരി ശരി, ഇന്നത്തെ പാമ്പുകളി മതി. അവിടെ ഇരി പാമ്പേ, അവിടെ ഇരി പോവാം. യാപ്ലസ് ഉറപ്പി തന്നെ നോക്കിയോ, എനിക്കറിയാം റിസൾട്ട് വരുമ്പോ നോക്കിയോ. ആ യോ, പിന്നോടി പിന്നോടി പിന്നോടി. അയ്യോ എന്റെ പേപ്പർ സാർ. പ്രിയപ്പെട്ട സാറിന്, ഈ പേപ്പർ ആരാണ് നോക്കുന്നതെന്ന് എനിക്കറിയില്ല. സാറിന് എന്നെയും ഒരുപാട് പ്രാരാബ്ദങ്ങളുള്ള ആളാണ് ഞാൻ. അച്ഛൻ മരിച്ചു പോയതിനാൽ അമ്മയ്ക്കും രണ്ടനിയത്തിമാർക്കും ഞാനേ ഉള്ളൂ. കുറഞ്ഞത് പ്ലസ് ടു ജയിച്ചാൽ മാത്രമേ എവിടെയെങ്കിലും ജോലി കിട്ടുകയുള്ളൂ. സാറൊന്ന് കണ്ണടച്ചാൽ കുടുംബം രക്ഷപ്പെടും. അതിനാൽ ദയവ് ചെയ്ത് എന്നെ ജയിപ്പിക്കണം. വെറുതെ വേണ്ട, തക്കതായ പ്രതിഫലമുണ്ട്. അടുത്ത പേജ് നോക്കൂ. അയ്യോ, 500 രൂപ. അയ്യോ എന്താ ഇത്? എ പ്ലസ്. അയ്യോ ഓക്കെ. അയ്യോ അയ്യോ അയ്യോ.